ഹായ് ഫ്രണ്ട്സ്, ഐ ജി സി ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിദ്യാഭ്യാസ തൊഴിൽ മാർഗനിർദ്ദേശ രംഗത്തെ 50-ലധികം വരുന്ന പരിശീലകരുടെ ഒരു കൂട്ടായ്മയാണ് ഐ ജി സി ലൈവ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ഇക്കാലത്ത് പരീക്ഷയാണല്ലോ. മത്സര പരീക്ഷകൾ ഉണ്ടാവാം, സ്കൂൾ കോളേജ് തലത്തിലെ പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, PSC, UPSC, SSC പോലുള്ള തൊഴിൽ അധിഷ്ഠിത പരീക്ഷകൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ചർച്ചാ വിഷയം പരീക്ഷ എങ്ങനെ നേരിടാം, പരീക്ഷ ഏറ്റവും സന്തോഷപ്രദമായ രീതിയിൽ എങ്ങനെ എഴുതാം എന്നതാണ്. പരീക്ഷയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ധാരാളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. പക്ഷേ ഈ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി 3 ചോദ്യങ്ങൾക്ക് നാം നമ്മുടെ മനസ്സിൽ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ച് ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഏറ്റവും ഒന്നാമത്തത്, പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, പരീക്ഷയെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്തിനാണ് ഈ പരീക്ഷ എഴുതുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നായിരിക്കാം. നമ്മൾ എന്തിനാണ് ഈ പരീക്ഷ എഴുതുന്നത്? ഒരു പക്ഷേ കേവലം ഒരു ജോലിക്ക് വേണ്ടിയാവാം, അതല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടിയാകാം, അതല്ലെങ്കിൽ ജീവിതത്തെ തന്നെ മാറ്റിമറിയിക്കുന്ന ഒരു പരീക്ഷയായിരിക്കാം. പരീക്ഷയാണ് ചർച്ചയെങ്കിലും ചെറിയൊരു കഥ ഇതിൻ്റെ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു കടുവ ഇര പിടിക്കാനൊക്കെ ശ്രമിച്ചു, ഒന്നിനെയും പിടിക്കാൻ കിട്ടിയില്ല. വളരെ തളർന്ന് വിശന്ന് അവശനായി കാട്ടിലങ്ങനെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മുയൽ കറുകപ്പുല്ലെല്ലാം തിന്ന് വയറ് നിറച്ച് ഓടിച്ചാടി കളിക്കുന്നതിനിടയിൽ കാട്ടിലൊരു കടുവ കിടക്കുന്നത് കണ്ടു. അങ്ങനെ കിടക്കുമ്പോൾ മുയലിനൊരു കൗതുകം തോന്നി. ഈ കടുവയുടെ അടുത്തെത്തിയിട്ട് ഓടി വന്ന് കടുവയുടെ മുകളിലൂടെ ചാടി അപ്പുറത്ത് മറികടന്ന് ഓടിപ്പോയി. കടുവ എന്തോ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റ് നോക്കിയുമ്പോൾ ഒരു മുയൽ ഒരു ബഹുമാനമില്ലാതെ ഇത്രയും വലിയ കടുവയുടെ മുകളിലൂടെ ചാടിക്കടന്ന് ഓടിപ്പോകുന്നു. കടുവയും ചാടി എഴുന്നേറ്റു മുയലിന് പുറകെ ഓടി നോക്കി. പക്ഷേ മുയലിനെ പിടിക്കാൻ കിട്ടിയില്ല. കഥയിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം 3 തവണ സംഭവിക്കുന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തെ ദിവസവും ഇതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. 3-ാമത്തെ ദിവസം കഥയുടെ ക്ലൈമാക്സ് 3-ാം ദിവസമാണ്. 3-ാമത്തെ ദിവസവും ഇതേപോലെ തന്നെ കടുവ വിശന്ന് വലഞ്ഞ് കിടക്കുകയായിരുന്നു. ആ സമയത്ത് മുയലോടി വരുന്നു. മുയൽ കടുവയുടെ മുകളിലൂടെ മറികടന്ന് ചാടി ഓടിപ്പോയി. കടുവയും ചാടി എഴുന്നേറ്റു പതിവ് പോലെ മുയലിൻ്റെ പുറകെ ഓടി നോക്കി. പക്ഷേ അന്നും മുയലിനെ പിടിക്കാൻ കിട്ടിയില്ല. മുയൽ രക്ഷപ്പെടും എന്ന ആ ഘട്ടം എത്തിയപ്പോൾ കടുവ മുയലിനോട് പറഞ്ഞു, ഏയ് മുയൽ, ഒന്ന് നിൽക്കണം, ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. മുയൽ അല്പം പേടിയോടുകൂടി അല്പം ഭീതിയോടുകൂടി നിന്നു. എന്നിട്ട് കടുവനോട് ചോദിച്ചു, എന്താ? അപ്പോൾ കടുവ പറഞ്ഞു, നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ മുയൽ പറഞ്ഞു, എന്നെ പിടിക്കാനുള്ള പുതിയ ടെക്നിക്കല്ലേ, അത് വേണ്ട. കടുവ പറയുകയാണ്, അല്ല, ഇനി ഞാൻ നിന്നെ പിടിക്കില്ല, നിന്നെ ഇനി ഞാൻ ഭക്ഷിക്കില്ല, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. മുയൽ ചോദിച്ചു, എന്താണ്? 3 ദിവസമായി ഞാൻ നിന്നെ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വലിപ്പമുള്ള, ഇത്രയും ശക്തിയുള്ള, ഇത്രയും ആരോഗ്യമുള്ള ഞാൻ ഇത്തിരി കുഞ്ഞനായി നിന്നെ 3 ദിവസം ഓടിച്ചു, പക്ഷേ എനിക്ക് ഈ 3 ദിവസമായിട്ട് നിന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. നീ 3 ദിവസം വിജയിച്ച് രക്ഷപ്പെടുകയാണുണ്ടായത്, നീ ജയിക്കാൻ കാരണം എന്താണ്? മുയൽ ഇത് കേട്ടപ്പോൾ അല്പം ആത്മവിശ്വാസത്തോടെ, അല്പം കൂടി ധൈര്യത്തോടു കൂടി കടുവയോട് ചോദിച്ചു, ഇത്രയും തടിയും വലിപ്പമൊക്കെ ഇല്ലേ, ഇത്ര പൊക്കമില്ലേ, ഇത്ര ആരോഗ്യമില്ലേ, മുൻകൈകൾക്ക് ഇത്രമാത്രം ശക്തിയില്ലേ, എന്നിട്ട് ഇത്തിരി കുഞ്ഞനായി എൻ്റെ പുറകെ ഇങ്ങനെ ഓടുന്നത് എന്തിനാണ്? 3 ദിവസമായില്ലേ ഓടാൻ തുടങ്ങിയിട്ട്, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഇത് കേട്ടപ്പോൾ കടുവ മുയലിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ കിട്ടുകയാണെങ്കിൽ, നിന്നെ പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ മുയൽ പറയുകയാണ്, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് എന്നെ പിടിക്കാൻ കഴിയാത്തത്. ഇത്ര ശക്തനായ നിനക്ക് ഇത്തിരി കുഞ്ഞനായ എന്നെ പിടിക്കാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ്. നീ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമാണ്, നീ ഓടുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ഞാൻ ഓടുന്നത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പരീക്ഷയെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കണ്ണിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഈ ലക്ഷ്യം നിർണ്ണയിക്കണം. നിങ്ങൾ ഓടുന്നത്, നിങ്ങൾ ഈ പരീക്ഷ എഴുതുന്നത്, നിങ്ങൾ ഈ ശ്രമം നടത്തുന്നത്, നിങ്ങൾ ഈ കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണോ? കേവലം 7-ാം ക്ലാസ്സിൽ നിന്ന് 8-ാം ക്ലാസ്സിലേക്ക് ജയിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ നിന്ന് 11-ാം ക്ലാസ്സിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടാനാണെങ്കിൽ ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ അത് മനസ്സിലുറപ്പിച്ച്, അങ്ങനെ മനസ്സിലുറപ്പിച്ചതിന് ആൾക്ക് എങ്ങനെ ഉറക്കം വരിക? പലപ്പോഴും ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടികൾ ചോദിക്കുക, പഠിക്കാറുണ്ട് സാറേ, പക്ഷേ പഠിക്കുന്നുണ്ട്, പക്ഷേ മനസ്സിലാവുന്നില്ല, പഠിക്കാൻ ബുക്ക് എടുക്കുന്നു, ഉറക്കം വരികയാണ്, സാറേ പഠിക്കാനൊരു താല്പര്യവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളീ പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാത്രമായിട്ട് കാണാൻ കഴിയുമോ? നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയും സുന്ദരന്മാരും സുന്ദരികളുമാക്കി ഈ ലോകത്തേക്ക് ജീവിക്കാൻ, പറന്നുല്ലസിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കളില്ലേ? അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വായിക്കേണ്ടതല്ലേ?
നിങ്ങളുടെ അടുത്തൊരു തലമുറയില്ലേ? അവരുടെ ജീവിതവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചേർന്ന് നിൽക്കുന്നതല്ലേ? ഈ ജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഉറക്കം കഴിയാം? APJ ഒക്കെ പറഞ്ഞതുപോലെ അങ്ങനെ ഉറക്കം കെടുത്തുന്ന ഒരാഗ്രഹം, ഒരാവശ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുമോ? നിങ്ങൾക്ക് അലസത തോന്നും? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷയെ നേരിടുന്നതിന് മുമ്പ്, പരീക്ഷയുടെ 10, 30, 50 ചോദ്യങ്ങൾക്ക് നേരിടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ നേരിടുന്നതിന് മുമ്പ്, ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മതിയാവും. ഈ കഥയിലൂടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ഒരു ലക്ഷ്യം കൊടുക്കാൻ കഴിയണം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും അവരെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും എന്തിനു വേണ്ടിയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് അവരുടെ മനസ്സിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട്, ഇത്രയും പണം മുടക്കി, ഇത്രയും സമയം ചിലവാക്കി മാറ്റിവെക്കുന്ന ഈ കാര്യം ഒരിക്കലും ഒരു ഫലമില്ലാതായിപ്പോ. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പഠനത്തിൻ്റെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലിയൊന്നും അല്ലെങ്കിൽ പോലും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ലക്ഷ്യമായിട്ട് തൊഴിലിനെ നമുക്ക് കാണാം. കാരണം മാന്യമായൊരു തൊഴിലാണ് മാന്യമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നത്. ഈ ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ തന്നെ സാധാരണ സംഭവിക്കാറുള്ള ഒരബദ്ധം ഞാൻ പറയാം. പരീക്ഷയുടെ ചർച്ച നടക്കുമ്പോൾ എപ്പോഴും പരീക്ഷ പേടി എന്നത് ഒരു വില്ലൻ സ്ഥാനത്താണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പ്രതീക്ഷ വലുതാണെങ്കിൽ, ആ കുട്ടിയുടെ ലക്ഷ്യം വലുതാണെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഭയവും ആ കുട്ടിയുടെ അടുത്തുണ്ടാവും. സാധാരണ IGCയുടെ ഭാഷയിൽ പറയുന്നത് പരീക്ഷ പേടി എന്നല്ല, പ്രതീക്ഷ പേടി എന്നാണ്. നമുക്കറിയാലോ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിലും ക്ലാസ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സ് പേപ്പറുമായിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാറുണ്ട് ക്ലാസ്സിൽ നിന്ന്. ആരായി ശബ്ദം ഉണ്ടാക്കുന്നത്? മോശക്കാരായ മണ്ടന്മാരായ ആൾക്കാരാണോ? ഒരിക്കലുമല്ല. ഈ ശബ്ദമുണ്ടാക്കിയ ആളുകൾക്ക് പേപ്പർ കിട്ടുമ്പോൾ 50, 49, 48 ഫുൾ എ പ്ലസോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളാണ് പേടിച്ച് എന്ന ശബ്ദമുണ്ടാക്കുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് സ്ഥിതി. ലക്ഷ്യം വലുതാകും തോറും അവരുടെ ഭയവും കൂടുതലായിരിക്കും. പക്ഷേ ഒരു കാര്യം, എല്ലാ വിജയത്തിനു പിന്നിലും ഒരു പോസിറ്റീവ് വോളിയം ഓഫ് ഫിയർ, ഭയം ഉണ്ടാവാറുണ്ട്. ഈ ഭയം ഒന്ന് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ, ഈ ഭയം ഒന്ന് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വലിയൊരു ബാധ്യതയാവില്ല, വലിയൊരു ഭാരമാവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ചില വിദ്യാലയങ്ങളിൽ അധ്യാപകർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും, പക്ഷേ കുട്ടികൾ അത്രത്തോളം ഭയമില്ലാത്ത ആളുകളായിരിക്കും, ശ്രദ്ധിക്കുന്നില്ലാത്ത ആളുകളായിരിക്കും. അവിടെ അധ്യാപകരുടെ ഭാരം വളരെ കൂടുതലാണ്, രക്ഷിതാക്കളുടെ ഭാരം വളരെ കൂടുതലാണ്. അവനൊന്നും പഠിക്കുന്നില്ല, മോളൊന്നും പഠിക്കാനിരിക്കുന്നില്ല എന്ന പരാതിയായിരിക്കും അവർക്ക്. ചില സ്ഥാപനങ്ങളിലാണെങ്കിലോ അധ്യാപകർ മടിയന്മാരായിരിക്കാം, കുട്ടികളും രക്ഷിതാക്കളും ആ ടെൻഷനും കൂടെ ഓവർ ബേർഡൻ, അധിക ഭാരമായിട്ട് വലിക്കേണ്ടി വരുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ രക്ഷിതാക്കൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ആ ടെൻഷൻ മുഴുവൻ കുട്ടിയോ അധ്യാപകനോ ഏറ്റെടുക്കേണ്ടി വരികയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പരീക്ഷയെ സംബന്ധിക്കുന്ന ആ വിജയത്തിന് പിന്നിൽ ആവശ്യമായ ആ ഭയത്തെ നമുക്കൊന്ന് ഭാഗിച്ചെടുക്കാം. നമ്മുടെ പാർട്ട് നമുക്ക് ചെയ്യാം, അധ്യാപകരുടെ പാർട്ട് അവർ ചെയ്യട്ടെ, കുട്ടികളുടെ ഭാഗം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, രക്ഷിതാക്കളുടെ ഭാഗം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ആ ജോലി ചെയ്താൽ, നമ്മുടെ ഭാഗം നമ്മൾ വൃത്തിയായിട്ട് ചെയ്താൽ, നമ്മുടെ ഭാഗം നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ, ഇതൊരു ഭാരമല്ലാതായി മാറും. അതിനാണ് പ്രതീക്ഷ പേടിയെന്ന് നമ്മൾ പറയുന്നത്. ആ പ്രതീക്ഷ കൊടുക്കാനായാൽ, ആ പ്രതീക്ഷ കുട്ടികളുടെ മനസ്സിലെത്തിക്കാനായാൽ, അവർ ആ പ്രതീക്ഷ വെച്ചാണ് മുന്നേറുക. അത് വിജയത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ.